കഴിഞ്ഞ ദിവസം ഗ്രെറ്റ തൻബർഗ് ടൂൾ കിറ്റ് കേസിൽ യുവ പരിസ്ഥിതി പ്രവർത്തക ദിശാരവിയെ അറസ്റ്റ് ചെയ്തിരുന്നു. ടൂൾ കിറ്റ് പ്രചരിപ്പിച്ചത് ദിശയാണെന്ന് പറഞ്ഞായിരുന്നു ഈ 21-കാരിയെ കേന്ദ്ര സർക്കാരിന് ഓച്ചാരം ചെയ്ത ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. കേന്ദ്രത്തിന്റെ അതിക്രൂരമായ പ്രവൃത്തി, വിമർശിക്കുന്നവരുടെ വായ മൂടിക്കെട്ടി ജയിലിൽ അടയ്ക്കാമെന്ന കേന്ദ്രത്തിന്റെ പുതിയ തന്ത്രമാണിതല്ല. പക്ഷേ കേന്ദ്രത്തിന്റെ വിരട്ടലെല്ലാം സത്യത്തിൽ വിഫലമായി പോവുകയാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുപോലും ദിശയുടെ അറസ്റ്റിനെതിരെ കടുത്ത വിമർശനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ രൂക്ഷ വിമർശനവുമായി മാധ്യമ പ്രവർത്തക ബർഖാദത്ത് രംഗത്തെത്തിയിരിക്കുന്നു. മുറിവേറ്റ് ജനാധിപത്യത്തെ നന്നാക്കാൻ ഒരു ടൂൾ കിറ്റ് ആവശ്യമാണെന്നാണ് ബർഖാദത്ത് പറഞ്ഞത്. ഒരു ടൂൾ കിറ്റ് ആവശ്യമാണ്. മുറിവേറ്റ ജനാധിപത്യത്തെയും ഭീരുക്കളായ മാധ്യമങ്ങളെയും പെട്ടെന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിരബുദ്ധിയും നന്നാക്കാൻ ബർഖാദത്ത് വിമർശിക്കുന്നുണ്ടായി. ടൂൾ കിറ്റ് കേസിൽ കൂടുതൽ നടപടിയിലേക്ക് കേന്ദ്രം കടക്കുന്നതിനിടെയാണ് വിമർശനവുമായി ബർഖാദത്ത് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ബംഗളൂരുവിലെ മൗണ്ട് കാർമൽ കോളേജ് വിദ്യാർത്ഥിയും യുവ പരിസ്ഥിതി പ്രവർത്തകയുമായ ദിശാരവിയുടെ അറസ്റ്റിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കളായ പി ചിദംബരം, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ശശി തരൂർ തുടങ്ങിയവരും രൂക്ഷ വിമർശനവുമായി മുന്നോട്ട് വന്നിരുന്നു. മാധ്യമ പ്രവർത്തകരും സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരും വിഷയത്തിൽ പ്രതികരണവുമായി മുന്നോട്ട് വന്നിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഗ്രേറ്റ തൻബർഗ് ടൂൾ കിറ്റ് കേസിൽ ദിശാരവിയെ അറസ്റ്റ് ചെയ്തത്. കേസിൽ ആദ്യ അറസ്റ്റായിരുന്നു ദിശാരവിയുടേത്. ബംഗളൂരുവിൽ വെച്ചാണ് ദിശയെ കസ്റ്റഡിയിലെടുത്തത്. വിദ്യാർത്ഥികളടക്കം രാജ്യമെമ്പാടും വലിയ പ്രതിഷേധമാണ് ദിശയുടെ അറസ്റ്റിൽ നടക്കുന്നത്. ഒറ്റക്കെട്ടായി ഇന്ത്യൻ പൗരന്മാരെല്ലാം ദിശയ്ക്കൊപ്പം നിൽക്കണമെന്ന് അവരുടെ സഹോദരി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്നും ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഡൽഹി പോലീസിന്റെ നടപടിക്കെതിരെ രൂപം കൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലും വലിയ വിമർശനമാണ് അറസ്റ്റിനെതിരെ നടക്കുന്നത്. മൗണ്ട് കാർമൽ കോളേജിലെ വിദ്യാർത്ഥിയും പരിസ്ഥിതി പ്രവർത്തകയുമായ ദിശാരവി രാജ്യത്തിന് ഭീഷണിയാണെങ്കിൽ ഇന്ത്യയുടെ അടിത്തറ വളരെ ശിഥിലമാണ്. കർഷകരെ പിന്തുണയ്ക്കുന്ന ടൂൾ കിറ്റ് നുഴഞ്ഞു കയറുന്ന ചൈനീസ് ട്രൂപ്പുകളെക്കാൾ അപകടകരമാണോ എന്നായിരുന്നു പി ചിദംബരം ഇതിനോട് പ്രതികരിച്ചത്. ദിശാരവിക്കൊപ്പം നിന്ന് എന്റെ നിരപരാധിക പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു. സഹോദരി, നിങ്ങൾക്കിത് സംഭവിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഞങ്ങളെല്ലാവരും നിങ്ങൾക്കൊപ്പമുണ്ട്. ഈ അനീതിയും കടന്നു പോകുമെന്നായിരുന്നു സിദ്ധാർത്ഥ് ട്വീറ്റ് ചെയ്തത്. എല്ലാ രാജ്യസ്നേഹികളെയും ഇവർ ജയിൽ അറക്കുള്ളിൽ തളയ്ക്കും. ഫാസിസത്തിന്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനാൽ തന്നെ ഇതല്ലാതെ അവർക്ക് മുന്നിൽ വേറെ വഴികളൊന്നും തന്നെയില്ല. പക്ഷേ തിരിച്ചറിവുള്ള ജനം നിങ്ങൾക്ക് മറുപടി തന്നിരിക്കും.